സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം പിതാവിനെ ആരാധിച്ചിടാം യേശുനാഥനെ ആരാധിച്ചിടാം യേശുനാഥനെ ആരാധിച്ചിടാം ദൈവാത്മാവിനെ ആരാധിച്ചിടാം നോക്കി ആരാധിക്കാം നമുക്ക് ദൈവാത്മാവിനെ ആരാധിച്ചിടാം നമ്മുടെ ഹൃദയം വിട്ടു നൽകി ഏകനാഥനെ ആരാധിച്ചിടാം നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് ഏകനാഥനെ ആരാധിച്ചിടാം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് കാരുണ്യത്തെ ആരാധിച്ചിടാം നമ്മുടെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് കാരുണ്യത്തെ ആരാധിച്ചിടാം ലോകം മുഴുവനെയും സമർപ്പിച്ച് ആരാധന 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 അല്ലേലൂയ 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 ഈശ്വര ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം നമ്മെ നിഗൂഢമായ വഴികളിലൂടെ നമ്മെ നടത്തും നമുക്കത് അപ്രാപ്യമായ ചില പാറകളാണ് പക്ഷേ നമ്മളെ അവിടെ ദൈവം കയറ്റി നിർത്തും അവിടേക്ക് കയറുക എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ഭയപ്പെടും നാം പിന്മാറാൻ പരിശ്രമിക്കും ഇത് മാനുഷികമായ ഒരു കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ഉള്ളിലേക്ക് വന്നാൽ ആ വ്യക്തി ഓരോ പാദവും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതാണ് വഴി ഇതിലെ പോവുക എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങും അങ്ങനെ ആ വ്യക്തി അതനുസരിക്കാൻ തുടങ്ങിയാൽ അപ്രാപ്യമായ പാറയിലേക്ക് കൊണ്ടു നിർത്തും ഒരിക്കലും ദൈവം ഒരാളെ എടുത്തുകൊണ്ട് ഉടനെ തന്നെ വലിയൊരു പാറയുടെ മുകളിൽ കൊണ്ട് കയറ്റി നിർത്തുകയില്ല എല്ലാവരും അധ്വാനിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുവാൻ ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടില്ല അധ്വാനവും ക്ലേശവും നമ്മുടെ കൂടെയുണ്ടെങ്കിലും ദൈവം കൂടെയുള്ളപ്പോൾ അത് അധ്വാനമായും അത് ഭാരമായും അത് ക്ലേശമായും തോന്നുകയില്ല എന്നുള്ളതുള്ളൂ മറ്റുള്ളവർക്ക് അത് ക്ലേശമായിട്ട് തോന്നാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ വണ്ണമുള്ള ഒരു ചെറുക്കനെ ഒരു പാവം ചെന്ന ഒരു സ്ത്രീ എടുക്കുകയാണ് വഴിപ്പോക്കർ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഭയങ്കര ഭാരമല്ലേ എന്ന് പറഞ്ഞു ഈ വയ്യാതെ ആയിരിക്കുന്ന വളരെ വണ്ണം കുറഞ്ഞ ആരോഗ്യം ഒട്ടുമില്ലാത്ത ആ സ്ത്രീ പറഞ്ഞു ഭാരമല്ല
ഇതെന്റെ മകനാണ്. അപ്പൊ മകൻ ആ സ്ത്രീയുടെ രണ്ടരട്ടി ഭാരം മൂന്നരട്ടി ഭാരം ഉണ്ടെങ്കിലും ആ സ്ത്രീയെ ആ മകൻ എടുക്കുവാനും കൊണ്ടു നടക്കാനും കാരണം എന്തുകൊണ്ടാ? അവന് അല്പം രോഗമുള്ള വ്യക്തിയാണ്, അവന് നടക്കാൻ പ്രയാസമുള്ള വ്യക്തിയാണ്. അത് ഭാരമായിട്ടല്ല കാണുന്നത്, അത് ഒരു മകനായിട്ടാണ് കാണുന്നത്. ആ മകൻ സ്നേഹമായിട്ടാണ് അമ്മ അനുഭവിക്കുന്നത്. അപ്പൊ അവിടെ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് അതൊരു ഭാരം, അത് വലിയ പ്രയാസം. എന്നാൽ എടുക്കുന്ന വ്യക്തിക്ക് അത് ഒരു വലിയ ആനന്ദമാണ്. എൻ്റെ മകനെ ഞാൻ തന്നെ എടുക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഈ ദാവീദ് പറയുകയാണ്, ബാലനായവനെ രാജാവാക്കി മാറ്റുന്നു. രാജാവിനെ ഉടനെ ഇതാ പ്രാണഭയം കൊണ്ട് മലയിലേക്ക് കാടുകളിലേക്ക് ഓടിക്കുന്നു, അത് ഗുഹകളിൽ ഒളിപ്പിക്കുന്നു. കണ്ടോ? പക്ഷെ ദൈവം അവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ നിശ്ചയം മനുഷ്യനെ നടപ്പാകും. പറയുള്ളവരെ, അതിനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവായിശോയി, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ സംശയങ്ങളാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ. ഏത് കുരു കഴിക്കണം ആദ്യം അറിയാതെ പോകും. ഒരു കുരു കഴിയുമ്പോൾ വേറൊരു കുരുക്ക് ഞങ്ങളെ കടന്നു പിടിക്കും. ഈശോയെ, എന്നാൽ ദൈവം എന്നെ കുറിച്ച് എന്നും നല്ലത് മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ദൈവം എനിക്ക് ഒരുക്കിയിട്ടുള്ള ആ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു രൂപം എനിക്കേകുവാൻ ആത്മാവിനെ ദാനമേകിയവൻ നീയല്ലതാരെനിക്കേശുവേ. പുതിയൊരു രൂപം എനിക്കേകുവാൻ ആത്മാവിനെ ദാനമേകിയവൻ നീയല്ലതാരെനിക്കേശുവേ. പാപിയെന്നറിഞ്ഞിട്ടുമെന്നെ സ്നേഹിച്ചതെന്തിനാണു നാഥ, ഇത്രയകന്നിട്ടുമെന്നെ വെറുക്കാത്തതെന്താണു നാഥ. തിരികെ വരുന്നത് കാത്തിരിക്കാനും ക്ഷമയോടെ മാറിൽ ചേർത്തണയ്ക്കാനും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.